ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ബിരിയാണി തയ്യാറാക്കാം. ഇന്ന് പൊരിച്ച കോഴി ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്കിന്ന് പൊരിച്ച കോഴി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു അര കിലോ ചിക്കനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിലെ തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ബിരിയാണി വെക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇനി ആദ്യമേ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമേ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഒരു അര ടീസ്പൂൺ ഗരം മസാല, ഇത് ഹോം മെയ്ഡ് ഗരം മസാലയാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചു കൊടുക്കുക. പുളിയില്ലാത്ത തൈര്, അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കണേ. അതിനുശേഷം ഒരു അര ടേബിൾ സ്പൂൺ തന്നെ ലൈം ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പം ഞാനിവിടെ നന്നായിട്ട് തിരുവി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ച് ഈ മസാലയൊക്കെ ഈ ചിക്കനിലോട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. അതിനുശേഷമാണ് നമ്മളിതെടുത്ത് ഫ്രൈ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസാണ് ഒന്ന് കുതിർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ്, ചെറിയ റൈസ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസുമതി റൈസും ഇതിന് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് കുതിർത്ത് വെക്കണം. ഒരു 10 മിനിറ്റ് തന്നെ കുതിർത്ത് വെച്ചാൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതിൻ്റെ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് റൈസ് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊന്ന് വാഷ് ചെയ്ത് ഒന്ന് കുതിർത്ത് വെക്കട്ടെ. അപ്പോൾ നമ്മൾ അരി കുതിർക്കാനും വെച്ചു. ഇനി നമുക്ക് സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ അടുപ്പിലൊരു പാനിൽ വെച്ച് കൊടുത്ത് തീ കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1 സ്പൂണോളം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണയും നെയ്യും ഇവിടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ആദ്യമേ ഞാനിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം വേണം നമുക്ക് സവാള ഫ്രൈ ചെയ്യാൻ. അപ്പം നമ്മുടെ കാഷ്യൂനട്ട് ഇവിടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കിസ്മിസ് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതൊരു 1.5 മുറി സവാള, ഒരു സവാളയും 1/5 പകുതിയും കൂടാണ് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് മതി നമുക്കിതിലേക്ക്. ഒരുപാട് സവാള ഫ്രൈ ചെയ്തിടണ്ട. അതിനുശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ നിങ്ങളിത് നന്നായിട്ട്, മറ്റ് ബിരിയാണികളിലൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ, അതേപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. ഇപ്പോൾ നമ്മുടെ സവാള കണ്ടോ, നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമ്മൾ ഇതിൽ നിന്ന് മാറ്റുമ്പോൾ കുറച്ചും കൂടി ഇരുന്ന് ഒന്ന് റെഡിയായി വരുവേ. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. സവാള എല്ലാം കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണേ. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് കൊടുത്ത് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് നമ്മൾ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കി വെച്ച് നമ്മൾ മറിച്ചും തിരിച്ചുവിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം ബാക്കിയിരിക്കുന്നതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റണം. ചിക്കൻ ഞാൻ 2 സൈഡും ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയതിന് ശേഷം ബാക്കിയിരിക്കുന്ന ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് റെഡിയാവുന്ന ഉടനെ തന്നെ നമുക്ക് ചിക്കൻ കറി വെക്കാൻ തുടങ്ങാനാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി എങ്ങനെയാണ് ചതച്ചെടുക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബാക്കി ചിക്കനും കൂടെ റെഡിയാവുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചു വെക്കണം. ചതച്ചു വെച്ചാൽ മതി, അരച്ചു വെക്കണ്ട. അപ്പോൾ ഇതേപോലെ ചെറിയ കഷ്ണം ഒരു 3 ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 10-15 ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, 3 തൊട്ട് 5 പച്ചമുളക് വരെ ചേർക്കാം. പിന്നെ ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 3 കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആ ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ്, ഈ ബാക്കി വന്ന എണ്ണ തന്നെയാണ് ഈ ഒഴിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ കളറ്. അപ്പോൾ ഇപ്പോൾ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി കിടക്കുക. ഇതിലേക്ക് ഞാനൊരു 2 സവാള അരിഞ്ഞതാണേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം വേഗം ഒന്ന് വഴറ്റിയിട്ടാൽ കുറച്ച് ഉപ്പും കൂടെ ഞാനൊന്ന് ആഡ് ചെയ്യുവാണേ. അപ്പോൾ ഇവിടെ നമ്മുടെ സവാളയൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാനിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്നില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമുളം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ എല്ലാം. ഇപ്പം നമ്മുടെ
ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് മൂത്തു, അതേപോലെ സവാളയും ഒന്ന് നന്നായിട്ട് ചുരുങ്ങി മൂത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈമിൽ വേണം മസാല ചേർത്ത് കൊടുക്കാൻ. അപ്പം ഫ്ലെയിം വളരെ ലോയിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉള്ള കാശ്മീരി ചില്ലി പൗഡർ, അതിനുശേഷം ഒരു അര ടീസ്പൂണോളം ഗരം മസാല, ഇത് മൂന്നും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മുളക് പൊടിയുടെ എല്ലാത്തിൻ്റെയും പച്ചമണം നമുക്ക് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാമേ. ഇപ്പം നമ്മുടെ മുളക് പൊടിയുടെയും എല്ലാത്തിൻ്റെയും നന്നായിട്ട് പച്ചമണം ഒന്ന് മാറി നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിലേക്ക് ഞാൻ ഇതിലേക്ക് ഒരു നല്ല പഴുത്ത തക്കാളി, ഒരു തക്കാളിയാണ് അത്, നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ തക്കാളി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്തുടയണം. അപ്പോൾ നമുക്ക് ഇത് നടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ തക്കാളി കണ്ടോ, നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്നില്ലേ ചിക്കൻ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് ഈ മസാല നന്നായിട്ടൊന്ന് പുരളണം, അതേപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് മതി, അതൊക്കെ നമ്മൾ മല്ലിയിലയൊക്കെ ചിലർക്ക് ഇഷ്ടമല്ല, പക്ഷേ ഇച്ചിരി മല്ലിയില വേണം ഇതിന്, അതുകൊണ്ടാണ്. കുറച്ച് പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് ഒരു അര കപ്പോളം ഉള്ള തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം, കാരണം ഇനി ഇതിൽ കിടന്നൊന്ന് കുക്കാകാൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ്, സ്വല്പം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പം കുറച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കും. ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ പോവാം. ആ ടൈമിൽ നമുക്ക് റൈസ് വേവിച്ചെടുക്കാമേ. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതേപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ഉള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണേ. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 5 ഏലക്കായും അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 5 ഗ്രാമ്പും ഇതിട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ സ്പൈസസ് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഈ അരി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റോളം നന്നായിട്ട് ഈ അരി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, നല്ല തിളച്ച വെള്ളമാണ്. അപ്പം ഞാനിവിടെ ഒരു 1.5 കപ്പ് റൈസാണ് എടുത്തിരുന്നത്. അപ്പം ഞാനിതിലേക്കൊരു 2.5 കപ്പോളം ഉള്ള തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ കപ്പാണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും അത് ഇതേ അളവിൽ തന്നെ എടുത്തിരുന്നാൽ മതി. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പം നമ്മൾ കുറച്ച് മുന്നോട്ടിരിക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണേ, കാരണം എന്ത് വരുമ്പോൾ ആ ചോറിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. ഇതിലേക്ക് ഞാനൊരു 1/2 മുറി ലെമൺ പിഴിഞ്ഞൊഴിക്കുകയാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. റൈസ് റെഡിയായാൽ നോക്കാം. ആ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി ഞാനിപ്പം തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അടുപ്പിൽ നിന്നും മാറ്റിയതിന് ശേഷം ചിക്കൻ കറി എന്തായെന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ ചിക്കനും ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത ഗ്രേവിയൊക്കെ ഒന്ന് പറ്റി നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ദം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി ദം ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഇത് ഈ പാത്രത്തിലാണ് ദം ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റിൽ തന്നെ ഞാനിതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ പാത്രത്തിലോട്ട്. അത് കഴിഞ്ഞ് ഞാനിതിലേക്ക് ചോറാണ് ആദ്യത്തെ ലെയറായിട്ട് ഇടാൻ പോകുന്നത്. അപ്പം ഞാൻ അതിൻ്റെ അകത്തുള്ള സ്പൈസസൊക്കെ എടുത്തങ്ങ് മാറ്റിയായിരുന്നു കേട്ടോ. സ്പൈസസ് ഒന്നും നമുക്ക് വേണ്ട. അപ്പം ഞാൻ ഒരു ലെയറ് ചോറിട്ടു. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് ഗരം മസാല കേട്ടോ, വളരെ കുറച്ചേ ഉള്ളൂ, ഒരു 1 pinch ഗരം മസാല ഒന്ന് ആഡ് ചെയ്തു. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച്, വളരെ കുറച്ച് തന്നെ, നമ്മൾ വറുത്ത് വെച്ചിരുന്നില്ലേ ആ സവാള, അത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ചിക്കൻ്റെ ലെയറാണ് ചേർത്ത് കൊടുക്കണ്ടേ. അപ്പം നമുക്ക് ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ലെയർ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയിരിക്കുന്ന റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ റൈസിൻ്റെ ലെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പാലിൽ കുറച്ച് കുങ്കുമപ്പൂ ഒന്ന് ചാലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. നിങ്ങൾക്ക് ഈ കുങ്കുമപ്പൂ ഇല്ലെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ചാലിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ ഒന്ന് വട്ടം ചെതറി കൊടുക്കാമേ. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ബാക്കിയിരിക്കുന്ന നമ്മുടെ സവാള മുപ്പിച്ചത്, അതേപോലെ തന്നെ ബാക്കിയുള്ള കിസ്മിസും അണ്ടിപ്പരിപ്പും. ഇനി നമുക്കിതിലേക്ക്, ഇത് തികച്ചും ഓപ്ഷണൽ മാത്രമാണ്, ഞാനൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഒഴിച്ചു കൊടുക്കുക, പൈനാപ്പിൾ എസൻസേ.
അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ദമ്മി ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ആ ടൈമിൽ ഇവിടെ ഒരു ഒരു തവ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ച് കൊടുത്ത് അതിൻ്റെ മേളിലാണ് നമുക്ക് എടുത്ത് വെക്കേണ്ടത്. അപ്പം ഞാൻ ഇപ്പോൾ ഈ തവയിലോട്ടാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ തവ നന്നായിട്ട് ചൂടായി കിടക്കും, അതിൻ്റെ മേളിലേക്ക് ഇത് എടുത്ത് വെച്ച് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് നമുക്കിതൊരു 20 മിനിറ്റാണ് ഇത് ദം ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ ഞാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. കണ്ടോ, നല്ലതുപോലെ നമ്മുടെ ബിരിയാണി സെറ്റായി. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ പൊരിച്ച കോഴി ബിരിയാണി ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇതേപോലെ ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.